ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലവൻ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു 4 മണി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വന്ന നൊഷമാവ് കൊണ്ട് ഒരു 4 മണി പലഹാരം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നല്ല ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ഇടാനും മറക്കരുതേ. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് 1 കപ്പ് ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് മൈദപ്പൊടി എടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ മൈദപ്പൊടി ഒന്ന് കുഴഞ്ഞ് വന്ന രൂപത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദോശമാവ് 1.5 കപ്പെങ്കിലും വേണ്ടി വരും. അപ്പോൾ ആദ്യം പോലെ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കാം. നമുക്ക് മൈദക്ക് പകരം നമ്മുടെ അരിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മാവ് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങളതുപോലെ തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ 1.5 കപ്പ് ദോശമാവിന് 1 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. മൈദക്ക് ദോശമാവിൽ ഞാൻ ഉപ്പിട്ടുണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നമ്മൾ മൈദയും കൂടി ചേർത്തോണ്ട് കുറച്ചും കൂടി ഉപ്പിടുക. 1 കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതിലോട്ട് 1 ചെറിയ സവാളയും കട്ട് ചെയ്തതും 1 കഷ്ണം ഇഞ്ചിയും 1 5 6 പച്ചമുളകും അത്രയും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ സ്പൂണൊന്നും വച്ച് കുഴക്കാതെ നല്ല പോലെ കുഴച്ച് ആ ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന് നല്ല പോലെ കുഴച്ചെടുക്കാം. നമുക്ക് അപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. അതിനപ്പം ഞാനൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ടേസ്റ്റി. ഇതിലോട്ട് നമുക്ക് ഇനി മാവ് ഇത്തിരി കോഴി ഒഴിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. 1 വശം ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് നമുക്കറിയാലോ, ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ടിട്ട് കോരി എടുക്കുക. പിന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലും ഒരുപാട് ലോ ഫ്ലെയിമിലും വയ്ക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. വലുതായിട്ടും ഇട്ട് കൊടുക്കാം. വലുതാക്കി ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് മരുന്ന് കിട്ടൂല. നമ്മൾ ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്നത് മരുന്ന് കിട്ടും. അപ്പോൾ 4 മണിക്കൊക്കെ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഇച്ചിരി മാവ് ഇരിപ്പുണ്ടെങ്കിൽ മൈദപ്പൊടി, ഇച്ചിരി പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു 4 മണി പലഹാരമാണ്. പിന്നെ ആദ്യം വലുതാക്കി ഇട്ട് നോക്കി, പിന്നെ ഞാൻ ചെറുതാക്കിയിട്ട് തയ്യാറാക്കി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടാനും എളുപ്പമുണ്ട്, ഉള്ളിലൊക്കെ ഒന്ന് നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറന്നു പോകരുത്, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.